അല്ല ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങളെ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നല്ലോണം അനുവദിച്ചിരുന്ന ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു. അടിയുടാനാവൂല എന്ന് വിചാരിച്ചിട്ടാ സത്യം പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ ബാപ്പാരെ കണ്ണുനീർ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് രണ്ടെട്ടെന്ന് ഓർക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പടച്ചോനാണേ ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദാ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളുടെ ഭർത്താക്കും അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മോളെ എന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? എന്നിട്ട് ആ ബാപ്പാന്റെ കൺ ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയാ, അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും. പടച്ചോനെ ഈ പെൺകുട്ടി വയ്യാതാരായി പോവുമല്ലോ, കേട് വന്ന് പോവുമല്ലോ, ഓളെ കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ അനുവദിച്ചില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, സഹാബികൾ രണ്ട് ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യവും കൂടി പറഞ്ഞു, അത് നിങ്ങളാരും അനുവദിച്ചോളൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ, ഇല്ലേ, സ്നേഹം കൂടുതലുകൊണ്ടാണിത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, റസൂലിന്റെ ഹദീസ് എന്തറിയോ, ഒരു വലിയ മുത്ത് സ്വർഗത്തില്, ഒരു വലിയ മുത്ത്, ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും. ഭാര്യ ഭർത്താവ് എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കാറിയോ, ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക, ആ വലിയ മുത്ത് സ്വർഗത്തില്. പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവും ഉണ്ടാവും. അവരിനിക്ക് കാണാൻ പറ്റൂല, അവർക്ക് ഇന്നെയും കാണാൻ പറ്റൂല. മനസ്സിലായോ? അവിടെ ആരാ പ്രവേശിക്കുക? രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും. എന്റെ അള്ളാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത് വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിപ്പോയ പടച്ചോന് പേടിച്ചൊരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില് രണ്ട് സ്ത്രീകളെ പോറ്റിയതിന്റെ പേരില് അള്ള കൊടുക്കണ ഒരിടം. സ്വന്തം ഭർത്താവിന് അത്തരം ഒരിടം കിട്ടണോന്ന് ഭാര്യ ആഗ്രഹിച്ച ഒരു തെറ്റും വരാനില്ല നിങ്ങൾക്ക്. ഇനി നിങ്ങളറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാരെ വ്യഭിചരിച്ചാൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കല്യാണം കഴിക്കാനുള്ള മോഹാണ്. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എന്റെ പേരിൽ നുണ പറഞ്ഞതിന്റെ പേരിൽ അള്ള നിങ്ങളെ ശിക്ഷിക്കും. അത് നിങ്ങൾ കരുതരുത്. ഇങ്ങനൊക്കെ നിങ്ങളോട് ആരും സംസാരിക്കൂല. പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കണം എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ജീവിതം നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്രയല്ലേ. എന്താ അത് മറന്നുപോണത്? എന്താ അത് മറന്നുകൊണ്ട് പടച്ചോന്റെ കോടതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച ഒരു പെണ്ണിനെ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ല നിങ്ങൾക്ക് പ്രതിഫലം തരൂലേ? ആ പ്രതിഫലം എന്ത് നിങ്ങൾ തടയണോ? നിങ്ങളുടെ ഭർത്താവ് രണ്ട് സ്ത്രീകളെ നോക്കി അയിലിത്, നിങ്ങളുടെ ഭർത്താവ് നല്ല ഈമാനുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു മുത്തക്കി, നല്ല നിലക്ക് മക്കളെ പോറ്റിയ ഒരാള്, അയാൾക്ക് രണ്ട് ഭാര്യമാരിലോ ആറ് മക്കളും ഉണ്ടെങ്കിൽ ആ ആറ് മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായി അയാൾ വളർത്തുമെങ്കിൽ നാടിന് നല്ലതല്ലേ? ചെമ്മാടികളായ മക്കൾ ജനിക്കുന്നതൊക്കെ എന്താ നിങ്ങൾ ആലോചിക്കാത്ത? അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കണം. ഈമാനുണ്ട്, നിങ്ങളൊന്ന് ചെന്ന് പറയണം. അത്യാവശ്യം സാമ്പത്തികം, പിന്നിക്കറിയ മുസ്ലിങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്യുന്നവരെ, വേറെ പണിയൊന്നും എടുക്കില്ല. അഞ്ചു പേരോട് തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കും, നോമ്പോൽക്കും സക്കാത്ത് ഒക്കെ പൊരയിൽ. അങ്ങനെയുള്ള ഭർത്താവ് വലിയ കൊട്ടാരം കണക്ക് വീടൊക്കെ ഉണ്ടാക്കിട്ടെ, ഒന്നിനെയും കൂടെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആ സാധു കുട്ടി രക്ഷപ്പെട്ടോട്ടെ. നിങ്ങൾക്കറിയില്ലേ സൗദാബീബിനെ നബി കല്യാണം കഴിക്കുന്നത് എപ്പോഴാ? നിങ്ങൾ എന്താ വിചാരിച്ചേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ കല്യാണം തന്നെ 15 വയസ്സിന്റെ വ്യത്യാസത്തിലല്ലേ, 4 കുട്ടികളുണ്ടായിരുന്നു ഖദീജ ബീവിക്ക് അന്ന്. 2 പുരുഷന്മാരാൽ കല്യാണം കഴിച്ച് വിധവയായ ആളായിരുന്നു ആര്? ഖദീജ ബീവി. അതിൽ 4 കുട്ടികൾ ആദ്യമുണ്ട് നബിക്ക്, ഖദീജ ബീവിയിലൂടെ 6 കുട്ടികൾ വേറെ ഉണ്ടായി. ഈ 10 മക്കളെ നബി പോറ്റിയില്ലേ? ഒന്ന് ആലോചിക്ക എത്ര പുണ്യം നബിക്ക് കിട്ടി. ആ പുണ്യം നമ്മുടെ ഭർത്താക്കന്മാർക്ക് കിട്ടണം. അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പുണ്യമൊക്കെ അങ്ങക്കും കിട്ടും. ആ പുണ്യമൊക്കെ വേസ്റ്റ് ചെയ്ത് സ്വർഗത്തിൽ അല്ലാത്ത നിലക്ക് ഞാനിത് പറഞ്ഞപ്പോ എന്റെ ഭാര്യ പറഞ്ഞ എന്തറിയോ, അമ്മുത്തിൽ നിങ്ങൾ പോണ്ടാന്ന്, ആ സ്വർഗത്തിലെ മുത്തിൽ നിങ്ങൾ പോണ്ടാ. അപ്പൊ ഞാൻ ചോദിച്ചെടി നമുക്ക് ഒന്നിച്ചു പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴോ പറഞ്ഞേ, വേറെന്തൊക്കെ പുണ്യം നേടാൻ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്തോളി, നിങ്ങൾ എന്റെ അടുത്ത് വരി തന്നെ വേണ്ട, നിങ്ങൾ എല്ലാവർക്കും ദൈവത്ത് ഇറക്കിക്കോളി. എന്നാലും നിങ്ങൾ രണ്ടെട്ട് ആള് സഹിക്കാൻ കഴിയൂല, ഈമാനില്ലാത്തോണ്ടാ. ആ ഒരു തലത്തിലേക്ക് ഈമാൻ വർദ്ധിക്കാത്തോണ്ടാണ്. ഇത് നിങ്ങൾ മനസ്സിലിടുക. വേറെ നിലക്കൊന്നും തെറ്റിദ്ധരിക്കരുത്. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളതുകൊണ്ട് പറയണം.
കേട്ടോ. ഇനി ഇതൊരു ചർച്ചയാക്കിയിട്ട് നാളെ ഇങ്ങനെ അങ്ങോട്ട് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് എന്നാലും ആ പ്രസംഗം ഇങ്ങനൊക്കെ ആയിപ്പോയി എന്ന് പറയണ്ട. ഇത് ഇങ്ങക്ക് ഇക്കോളത്തിൽ ആരും ഇട്ട് പറഞ്ഞു തന്നിട്ടും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇത് ഇങ്ങനെയൊക്കെ പുണ്യമുള്ളൊരു വകുപ്പാണ്, ഇങ്ങനെ ഇപ്പൊ കേൾക്കുന്ന പോലെ കേട്ട് എനിക്ക് ഉറപ്പാ അല്ലേ. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു അറിവുണ്ടല്ലോ, ഇങ്ങനെയുള്ള കുറെ അറിവുകൾ, ഇങ്ങനെയുള്ള കുറെ അറിവുകൾ, ഈ അറിവുകൾ നേടുമ്പോഴാണ് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകുക, ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാകുക. ഇങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങി പോവാൻ, പെൺകുട്ടി ജനിക്കുമ്പോ അള്ളാഹു പറഞ്ഞ എന്താ, വൈദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജൂഹു മുസ്വദ്ദുൻ വഹുവ ഖലീൻ അല്ലേ. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം 56-ാമത്തെ വചനം എന്നാണ് എന്റെ ഓർമ്മ. ഒരു പെൺകുട്ടി ജനിച്ചാൽ സന്തോഷ വാർത്തയാണത്, സത്യം. പെൺകുട്ടികൾ ഒരു സന്തോഷല്ലേ, മോളെ നിന്റെ സ്വർഗാണ് ഈ മോളെ മക്കള് അല്ലേ. പെൺകുട്ടികൾ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ നിൽക്കുമ്പോ നമ്മൾ ചോദിക്കൂ, ഓരൊക്കെ മരുക്കള് കൊണ്ടുപോയില്ലേ, കെട്ടിക്കൊണ്ടുപോയില്ലേ. ആയിക്കോട്ടെ, നല്ല മരുക്കളെ സെലക്ട് ചെയ്താൽ, ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിച്ച് നല്ലോണം നോക്കുന്ന നല്ല മരുക്കളെ. എഞ്ചിനീയറാന്ന് എന്നെങ്ങൾ നോക്കിയോണ്ടാക്കോയപ്പോ, ഓൻ എഞ്ചിനീയറാ, മനുഷ്യനായിട്ടില്ല. കാരണം എഞ്ചിനീയറിംഗ് കോളേജിൽ മനുഷ്യനാകാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ. അല്ലേ അല്ലേ, ആലോചിച്ചു നോക്കേ അല്ലേ. നല്ല ദീനി വിജ്ഞാനുള്ള കുട്ടികളെ സെലക്ട് ചെയ്താൽ നിങ്ങൾ, നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടറിയോ, എങ്ങനെ ജീവിതത്തെ സമീപിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് സംഭവിച്ച. അതെ, അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കൊരു കാര്യത്തിലേക്ക് മടങ്ങിപ്പോവാം. വമാമിൻ ദാബത്തിൻ, ഇതൊക്കെ പാഠമാട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന കാര്യം. വമാമിൻ ദാബത്തിൻ ഫില്ലർലി ഇല്ല അലല്ലാഹി റിസ്ഖുഹ വയഅലമു മുസ്തഖറ